आग्रह अूरोप व्यभिचार അവിടെ വ്യഭിചാര നിയമവിധേയമാണ്. അവിടെ അടച്ചു വെച്ചത് വളരെ കുറവാൻ, മൂടി വെച്ചത് വളരെ കുറവാൻ. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ അങ്ങനെയായ ലൈംഗിക ആരാധകത്വം നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലോകാവസാനം അടുത്തു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പ്രവചിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലോകാവസാനം അടുത്തു വരുമ്പോ ഒരു പെണ്ണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷനടുക്കൽ പോകും. ആ പുരുഷനവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുമ്പോ ആ പെണ്ണുങ്ങൾ പുരുഷനെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷൻ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടും. അത്രേ ഓടുമ്പോ ആ പുരുഷന്റെ പുറകെ ഈ പെണ്ണ് ആ പുരുഷനെ പിന്തുടരും. അവസാന പെണ്ണിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പുരുഷൻ ഓടി ചെന്ന് മരത്തിന്റെ മുകളിൽ കയറി നിൽക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പുരുഷന് ഒരു വർഷം കഴിഞ്ഞാണ് ടോട്ടിറങ്ങി വരുന്നതെങ്കിലും ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് ഒരു വർഷം വരെ മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ലൈംഗിക ആരാധകത്വത്തിന്റെ ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു വെച്ചതെല്ലാം പെണ്ണെന്ന് കുറത്ത് കാണിക്കുകയും കണ്ട് കണ്ട് പുരുഷന് പെണ്ണിനോടുള്ള ആസക്തി ഇല്ലാതാവുകയും എല്ലാം കണ്ട് 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 മനസ്സ് മരവിച്ചു പോയ പുരുഷന് പെണ്ണിനോട് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാത്തൊരു കാലം വരുമ്പോ പെണ്ണ് പുരുഷനെ ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് ലോകാവസാനത്തിന്റെ അവസ്ഥ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാം തുറന്നു കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ മാറും മറക്കാൻ വേണ്ടി സമരം നടത്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി തുറന്നു കാണിക്കാനുള്ള സമരമുഖത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകാവസാനം വരെ ആൺപെൺ എന്ന സുദൃഢമായി നിലനിൽക്കാൻ പുരുഷന് പെണ്ണിനോട് താല്പര്യം തോന്നാൻ വലായുബദീന സീനതഹുന്ന എന്റെ സൗന്ദര്യത്തെ ആരുടെ മുമ്പിൽ നീ വെളിവാക്കരുത്. ആ സൗന്ദര്യത്തെ അടച്ചു പിടിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവളായി കടന്നുപോയി. അവസാന സഹോദരങ്ങളെ ഏറെ പറയാൻ സമയമില്ല. അവസാന നീ ആരാകണമെന്നറിയോ? ഒരു നല്ല പെങ്ങളായി, ഒരു ഉമ്മയായി, ഒരു ഭാര്യയായി ഭർത്താവിന്റെ ജീവിതത്തിലോട്ട് ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു നല്ല ഭാര്യയായി നീ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു പോകണേ എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ എന്ന് സ്ത്രീക്കൊപ്പം നിലനിന്ന ഖുർആന്. സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമല്ല, പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കബീർ ബാഖവി അടക്കമുള്ള ആളുകൾ, അല്ലയോ പെങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയുടെ വോയിസ് ഗ്രൂപ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈറലായി. ഉസ്താദേ നിങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറയാത്തരണ്ടാ, ഈ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അടുക്കളയിലെ യന്ത്രമായി കണക്കാക്കുന്ന കടപ്പുറയിൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരാത്ത ഒരു ഭർത്താവിന് എന്ത് കടമയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് ആദ്യമായിട്ട് തന്നെ ആ സഹോദരിയോട് സ്നേഹപൂർവ്വം, സഹോദരി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഭർത്താവ് അങ്ങനെയാണെന്ന് കരുതി, എല്ലാ ആണുങ്ങളും പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ, 100% ഭാര്യമാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഭാര്യയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന 100 കണക്കിന് ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുത്. നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് കരുതി, എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഇനി നിങ്ങൾ നല്ലതായിട്ടും അങ്ങനെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വേണ്ടി സ്വർഗത്തിന് കാരണമാക്കി മാറ്റുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിനീതൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നല്ല ഭർത്താക്കന്മാരെ കുറിച്ചാണ്, നല്ല ഭാര്യയെ കുറിച്ചല്ല.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെന്നറിയോ പുരുഷനോട് പറഞ്ഞു തന്നെന്നറിയോ പുരുഷാ നിന്റെ കണ്ണിൽ പെണ്ണാരായിരിക്കണമെന്നറിയുമോ സന്ധ്യാനേരത്ത് നടന്നു പോകുമ്പോ ഓറോട് വക്കിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ കാമത്തോടെ നോക്കരുത് അത് നിന്റെ പെങ്ങളാണെന്ന് കരുതുക അത് നിന്റെ ഭാര്യയാണെന്ന് കരുതുക അത് നിന്റെ ഉമ്മയാണെന്ന് കരുതുക റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിനോട് വില ചോദിക്കരുത് ഫേസ്ബുക്കിൽ കമന്റ് ഇടുമ്പോ പല ചെറുപ്പക്കാരും അവള് പുരോഗമനവാദിയാകട്ടെ ഫെമിനിസ്റ്റ് ആകട്ടെ അവരുടെ അവകാശങ്ങളും ആദർശങ്ങളും അവര് പറയട്ടെ മാന്യമായി കമന്റ് കൊടുത്ത് പ്രതികരിക്കുക അവളോട് ചോദിക്കരുത് നിന്റെ രാത്രിക്ക് ഒരു രാത്രിക്ക് എന്ത് വിലയുണ്ട് പെണ്ണെന്നുള്ളത് രാത്രിക്ക് വിലയിടാനുള്ളതല്ല പെണ്ണെന്ന് പറയുന്നത് നിനക്ക് വിലയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല അവളുടെ ഒരു രാത്രിക്ക് നിനക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല മാന്യന്മാരല്ലാതെ പെണ്ണിനെ ബഹുമാനിക്കില്ല മാന്യന്മാർക്ക് പെണ്ണിനെ ബഹുമാനിക്കാൻ കഴിയൂ ശപിക്കപ്പെട്ട ശപിക്കപ്പെട്ടവനാണ് പെണ്ണിനെ നിന്ദിക്കുന്നവൻ അവളുടെ രാത്രിക്ക് വില പറയുന്നവൻ അവളുടെ മാറിടം നോക്കി തുറച്ചു നോക്കുന്നവൻ അവളുടെ ശരീരത്തെ കടുകനെ പോലെ കൊത്തിപ്പറിക്കുന്നവൻ ബസ് സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കുന്ന പെണ്ണിനെ ചുറ്റി നടക്കുന്ന പൂവാലന്മാർ അല്ലാഹു പറയാണ് പെണ്ണിനെ ബഹുമാനിക്കണേ പെണ്ണിനെ ആദരിക്കണേ മാന്യനായ പുരുഷൻ എന്നാട് പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല പെണ്ണെടുത്തുകാരെ പെണ്ണിടം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരെ റസൂലിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ആദരവിന്റെ പദാർത്ഥങ്ങളെ പഠിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ നിന്റെ ഭാര്യയായി വരുന്ന പെണ്ണ് ആ പെണ്ണിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിച്ചാൽ പോലും അവളെ തലാഖ് ചൊല്ലി ഒറ്റയടിക്ക് ഒഴിവാക്കാൻ നിനക്കും അധികാരമില്ല നീ അവളെ ഭാര്യയായി ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട് ഒരു ഭാര്യയായി സ്വാതന്ത്ര്യമില്ലാതെ താഴെക്കിടക്കാനാണോ ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ തലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കാനും പാടില്ല ഒഴിവാക്കാവോ ഭാര്യ ഭർത്താവ് തമ്മിലൊരു വഴക്കുണ്ടായി വീട്ടിൽ കൊണ്ട് വിടാണ് മുത്തലാഖൊക്കെ വലിയ വിഷയമല്ലേ സ്ത്രീയെ കുറിച്ച് അല്ലാഹു എങ്ങനെ പറഞ്ഞത് ഖുർആനിലെ രണ്ടേ രണ്ടായത്ത് ഒരാണും പെണ്ണും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി എന്ത് ചെയ്യണം പറഞ്ഞു അല്ലാഹു പറയടാ നിന്റെ ഭാര്യ നീ തമ്മിൽ വഴക്കുണ്ടായി എന്ത് ചെയ്യണം ഖുർആൻ സൂറത്തുൻ നിസാ വഴക്കുണ്ടായി അടിയായി എന്നെ തലാക്ക് നീ തലാക്ക് ഇല്ല ഇല്ല ഈ ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞ രണ്ടേ രണ്ടായത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാന്ന് പറഞ്ഞാൽ ഇൻഷാ നമുക്ക് പിരിയാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായാൽ എന്ത് ചെയ്യണം സ്ത്രീയോട് എങ്ങനെ പെരുമാറണം ഖുർആൻ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഘട്ടം അല്ലാഹു പറഞ്ഞ ഘട്ടം അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരും കാര്യമായ രീതിയിൽ സഹായിക്കുക സഹകരിക്കുക ഉറക്ക ഒരു മുതൽ സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم اللهவே ஸ்வீகரிக்கணே அல்லாஹ் ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരണേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആൻ വരച്ചു കാണിച്ച മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബേക്കൽ മക്ക പരിസരത്തിന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു നിങ്ങളുടെ ഭാര്യ അത് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നവള ആ ഭാര്യയെ നിന്റെ ജീവിതത്തിലൊരു ഭാര്യയായി സ്വീകരിക്കുമ്പോൾ തന്നെ നീ അല്ലാഹുവിനോട് കരാർ ഒപ്പിട്ടിട്ടാണ് വാങ്ങിക്കുന്നത് വാഹദിന മിൻകു മിസാഖൻ ഖലീല നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടിയാ ഉസഫിദു കാല മാമറ അല്ലാഹു തആല ബിഹി ഇന്നിംസാഖിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഹസാ ഒരു വാപ്പ കല്യാണ സദസ്സിന് ചെറുപ്പക്കാരാ നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞറിയോ എന്റെ അല്ലാഹു കൽപ്പിച്ചത് കൊണ്ട് എന്റെ പടച്ചറപ്പനോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്റെ പൊന്നുമോള നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരിക എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഭാര്യക്ക് വേണ്ടി മാത്രമല്ല ഭർത്താക്കന്മാരോട് ഏതെങ്കിലും ഒരു പെണ്ണിന് നിനക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ 18 വയസ്സ് വരെ മകളെ വളർത്തിയ വാപ്പ എങ്ങനെയാ നിന്റെ കയ്യിൽ തന്നത് ആ വാപ്പ പറയുന്നുണ്ട് നിക്കാഹ് പറയുമ്പോ എന്റെ അല്ലാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ 18 വയസ്സുള്ള എന്റെ പൊന്നുമോള് നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരുന്നത് അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല എനിക്ക് അവളെ അധിക ഭാരമായത് കൊണ്ടല്ല എന്റെ വീട്ടിൽ നിന്ന് അവള് പുര നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ടല്ല ഒരു പരിചയവും ഇല്ലാത്ത നിന്റെ കൈവെള്ളയിൽ എന്റെ മോളെ ഞാൻ എന്റെ പൊന്നുമോള് എന്റെ കരളിന്റെ കശനമായ പൊന്നുമോള് ഞാൻ ഏൽപ്പിച്ചു തരുന്നത് എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാ ഇതെന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തായത് കൊണ്ടാ ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ നിക്കാഹു മിൻ സുന്നത്തി നിക്കാഹിന്റെ ശരീരപ്പെട്ടടാ അല്ലാഹുടെ പൊരുത്തം കിട്ടാൻ എന്റെ ഹബീബായ മുത്തു മുസ്തഫന്റെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിൽ ഞാൻ തരികയാ ബിംസാഖിൻ ബിമഅറൂഫ് എന്റെ മോനുടെ ഭാഗത്ത് നിന്ന് നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മകളെ എനിക്ക് ഇങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കണം എന്റെ മകളെ അടിക്കരുത് എന്റെ മകളെ അപവാദം പറയരുത് അവള് നിന്റെ പെങ്ങൾക്ക് നിന്റെ ഉമ്മാക്കും കൊത്തി കളിക്കാനുള്ളതല്ല അമ്മായിയമ്മ പോലും തീർക്കാനുള്ളതല്ല പോലും എടുക്കാനുള്ളതല്ല ഭർത്താക്കന്മാരെ ഞാൻ നിങ്ങളുമടക്കം ആളുകൾ നിക്കാഹിന്റെ വേദിയിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വാപ്പ പറയുന്നുണ്ട് എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളെ ഈ തരുന്നത് പോലെ പോറേൽപ്പിക്കാൻ എന്റെ കൺമണി എനിക്ക് തിരിച്ചേൽപ്പിച്ചേക്കണം ഈ നിബന്ധന പറയുമ്പോ അപ്പോഴാണോ നീ പറഞ്ഞത് കബിൽ തൂ ഞാൻ ഈ എഗ്രിമെന്റ് സ്വീകരിച്ചു ഞാൻ ഈ കരാറിൽ ഒപ്പിടുകയാ നിങ്ങളുടെ മകളെ ഞാൻ വേദനിപ്പിക്കില്ല അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കില്ല അവളെ ഞാൻ അടിക്കില്ല അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹരിക്കില്ല ഇതാണ് ഫെമിനിസ്റ്റുകളെ ഞാൻ പറയുന്നു ലോക ചരിത്രത്തിലേറെ മതങ്ങളുണ്ട് കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ മാനത്തിന് കരാറൊപ്പിട്ടിട്ട് ഈ മാനം സംരക്ഷിക്കണമെന്ന് കരാറൊപ്പിടാൻ പറഞ്ഞ ഒരു മതമേതെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ ഫെമിനിസ്റ്റുകളോട് ഇസ്ലാം അടക്കി വെച്ചെന്ന് പറഞ്ഞവളോട് പുരോഗമനവാദികളോട് ഇസ്ലാമിലെ പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞവളോട് കല്യാണം കഴിക്കാൻ ഒരു പുരുഷം വരുമ്പോ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് രണ്ട് സാക്ഷിമാരെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഈ പെണ്ണിനൊരു പോറൊരു പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ച് സമ്മതിപ്പിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു മാനവസ്ഥയുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമാണ് അവിടെ ഇന്നലെ പെണ്ണിനാണ് ആണിനല്ല നിന്റെ വീട്ടിലേക്ക് നിന്റെ പെണ്ണ് വരികയാണ് അവളെ അപമാനിക്കരുത് അവളുടെ മാനം കെടുത്തരുത് പെണ്ണെടുത്തുകാരോട് ഫെമിനിസ്റ്റ് വാദികളോട് ഒരു
ലോകമനവാദികളോട് സന്തോഷത്തോടെ വരൂ നമുക്ക് സംവദിക്കാം ഇസ്ലാമിന്റെ പെണ്ണിന്റെ നിലയെക്കുറിച്ച് പറയാം അങ്ങനെ കൈവിടിച്ചിട്ടാണ് നിന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയത് അങ്ങനെ എങ്ങാനും നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി എഗ്രിമെന്റ് ഡിമാൻഡും ഒക്കെ പറഞ്ഞ് ഓളെ കെട്ടിക്കൊണ്ട് വീട്ടിൽ പോയി അവള് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയപ്പോ ആ മുഖത്ത് വെച്ചിരുന്ന പൗഡറും പുട്ടിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കല്യാണത്തിന് കണ്ട അത്ര ഗ്ലാമർ ഇല്ല അപ്പൊ തുടങ്ങുന്ന പ്രശ്നമാണ് അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ചു കഴിഞ്ഞപ്പോ വഴക്കായി നിങ്ങൾ വഴക്കൂടൂല ഭാര്യമാരോട് കല്യാണം കഴിയുമ്പോ എന്താ പടച്ചോനെ വർത്താനം ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാല് ഫ്രണ്ടിലെ സീറ്റിൽ ആണും പെണ്ണും കൂടെ ഇരിക്കണോ ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് വർത്താനെ അപ്പടെ മനസ്സിലാക്കിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ ഭാര്യ ഭർത്താവും ഭാര്യ ഭർത്താവിനോട് എന്ത് ചെയ്യും ഇങ്ങനെ കേറിയിട്ട് ഭർത്താവ് പുരുഷന്മാരെ സീറ്റിൽ ഇരിക്കും ഭാര്യ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കും നീ അവിടെ പോയിരുന്നോ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരുന്നൂടാ നിയമലംഘനമാണ് അപ്പടെ മനസ്സിലായിക്കാണ് മൂന്ന് മാസമായി ഒരാറ് മാസമാകുമ്പോ ബസ് വരുമ്പോ ഭർത്താവ് ഫ്രണ്ടിലും ഭാര്യ ഫ്രണ്ടിലും കേട്ട് ഭർത്താവ് ബാക്കിലും കയറി അപ്പൊ ആറ് മാസം ഒരു വർഷം ആകുമ്പോ ഭർത്താവ് പറയും നീ ഫസ്റ്റ് ബസ്സിന് പോയിക്കോ ഞാൻ ലാസ്റ്റ് ബസ്സിന് പുറകെ വന്നു അപ്പൊ മനസ്സിലായിക്കോണം എത്രയായി ഒരു വർഷമായി ഭാര്യ ഭർത്താവ് ആകുമ്പോ പെണ്ണ് ഭാര്യ ഭർത്താവുമ്പോ പെണ്ണ് പ്രശസ്ത എഴുത്തുകനായ ഡോക്ടർ കെ എം റോയി അദ്ദേഹത്തിന് ലേഖനമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ താഴെ എഴുതുകയാണ് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം പിണങ്ങാത്തവരാരില്ല ആണാണോ പെണ്ണാണോ രണ്ട് ശൈലിയാണ് ഞാൻ തമാശയൊന്നും പറയുന്നില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി അങ്ങനെ പിണക്കമുണ്ടായാൽ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് പറയും ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് പിണങ്ങി ആദ്യം പിണക്കമുണ്ടായി രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സഹോദര ഒന്ന് പറയൂ നിങ്ങൾ പെണ്ണ് കിട്ടിയിട്ടില്ലേ നിങ്ങൾ പെണ്ണ് കിട്ടിയിട്ടില്ലേ ഇതുവരെ ഇതാണ് നിങ്ങൾ ഈ ഫെമിനിസ്റ്റ് അവർക്ക് അറിയില്ല മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണും ഭർത്താവും തമ്മിൽ പിണങ്ങി ആ മുത്തലാഖ് നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു ഇതാണ് അവര് കരുതില്ല അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടായാൽ വല്ലാതീ തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന ഓ വഹ്ജുറൂഹുന്ന ഫിൽ മലാജിബി വദ്രിബൂഹുന്ന ഫഇന്ന തൈനകും ഫലാ അതബഗു അലൈഹിന്ന സബീല ഇന്ന അല്ലാഹ കാന അലിയൻ കബീറ എല്ലാ പുരോഗമനവാദികളും കേട്ടുകൊള്ളുക വല്ലാതീ തഖാഫൂന നുശൂസഹുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തലാഖ് തല്ലലല്ല ഒന്നാമത്തെ പടി ഫഇദൂഹുന്ന നീ ആ പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കണേ കിടപ്രയിലോട്ട് വരുമ്പോ അവളോട് പറയണം എന്തിനാണ് മോളെ നമ്മള് പിണങ്ങുന്നത് നമ്മള് പിണങ്ങിയാൽ നീ പിണങ്ങിയ സമയം തിരിച്ചു വരില്ലല്ലോ അള്ളാഹു തന്ന ചെറിയൊരു ജീവിതമല്ലേ എന്തിനാ പിണങ്ങി നമ്മളിങ്ങനെ വഴക്ക് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിന്റെ ഭാര്യയോട് നീ ഉപദേശിച്ചു കൊടുക്കണം ഒന്നാമത്തെ പടി പെണ്ണിനെ നീ ഉപദേശിച്ചു കൊടുക്കണേ ചുരുക്കി പറയാം ഉപദേശിച്ചിട്ടും അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ രണ്ടാമത് ഭർത്താവ് ചെയ്യേണ്ടത് എന്തെന്നറിയോ ഖുർആനാണ്
നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റി കിടത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണേ ഒന്നുകിൽ നീ കട്ടിലും അവളെ തറയിലും കിടത്തുക അല്ലെങ്കിൽ നീ തറയിൽ ഇറങ്ങി കിടത്തിയിട്ട് അവളെ കട്ടിലിൽ കിടത്തുക ഒരു റൂമിലാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ബെഡ്റൂമിന് വെളിയിൽ അറിയണ്ട രണ്ടാമത്തെ ഘട്ടമേണെന്നറിയുമോ കിടപ്പറയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകന്ന് കിടക്കണം ആ പെണ്ണിനെ ഇറക്കി തറയിൽ കിടത്തണം അല്ലെങ്കിൽ നീ തറയിൽ കിടന്നിട്ട് പെണ്ണിനെ ബെഡിൽ കിടത്തണം രണ്ടുപേരും ഒന്ന് അകന്ന് കിടന്നു നോക്കുക രണ്ടാമത്തെ ഘട്ടം നീ തറയില് ഭാര്യ മുകളില് കുറെ കഴിയുമ്പോ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോ രണ്ടുപേരും ഒരിടത്ത് അങ്ങനെ ഒരു റൂമിൽ അകന്ന് കിടക്കുമ്പോ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമുണ്ടാവും അപ്പൊ പിന്നെ ഭാര്യയാണ് വന്നിരുന്നത് അവിടെ കിടക്കണം എഴുന്നേക്കി അല്ല ഭർത്താവ് പറയും ഇങ്ങനെ കിടക്കണം എഴുന്നേക്കി രണ്ടാമത്തെ ഘട്ടം കിടപ്പറയിൽ മാറ്റി കിടക്കണം മൂന്നാമത്തെ ഘട്ടം കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല പെണ്ണിന്റെ പിണക്കം തീർന്നില്ല എന്നാൽ മൂന്നാമതായി നിന്റെ ഭാര്യയെ നിനക്ക് ഒരു അടി കൊടുക്കാം ഒരു പ്രാവശ്യം അവൾക്ക് ഒരു അടി കൊടുക്കാം എങ്ങനെയാണ് അടിക്കേണ്ടത് അവളുടെ ചകിട്ടത്തല്ല അവളുടെ കണ്ണിലല്ല അവളുടെ മുതുകത്തല്ല എഴുതി വെച്ചിട്ടുണ്ട് തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ വടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം പക്ഷെ തൊലി പൊട്ടരുത് തൊലി പൊട്ടരുത് ഇത് വേദനിക്കാനുള്ള അടിയല്ല അഭിമാനബോധമുള്ള ഒരു പെണ്ണിന് കുടുംബത്തിൽ പിറന്ന പെണ്ണിന് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അടി കിട്ടിയല്ലോ എന്നവൾ മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും അതുകൊണ്ട് പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക പക്ഷേ തൊലി പൊട്ടരുടെ രക്തം വരരുടെ അവൾക്ക് വല്ലാതെ വേദന എടുക്കരുടെ കവിളെ തടിക്കരുത് നെഞ്ചത്തടിക്കരുത് മുതുകത്ത് നിന്റെ ഭാര്യ അടിക്കരുത് അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ ഭാര്യ കൈകൊണ്ട് ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷ ലോകത്തില്ല ഈ നെഞ്ചു തിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷ ലോകത്ത് വേറെയില്ല പെണ്ണിനെ അടിക്കാൻ അനുവാദമേ ഇല്ല അങ്ങനൊരു അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ ഭാര്യമാരെയോ വേറെക്കാര് പെണ്ണുങ്ങളെ പോലും നിന്റെ ഹബീബായ നബി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിച്ചിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുതേ സ്ത്രീയുടെ കണ്ണുനീര് വീടരുതേ സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവൻ അവൻ ലോകത്ത് മറ്റാരുമില്ല നിനക്ക് അടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം മൂന്നാമത്തെ ഘട്ടം അടി കൊടുക്കാം അതെന്തിന് ഒരു പേടിയുള്ള ഒരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് അടിച്ചേക്കു അവിടെ ഖുർആൻ നിർത്തുകയാണ് സാധാരണ ഒരടി കൊണ്ടാൽ അവള് വഴിപ്പെടാറാണ് പതിവ് അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ അവളോട് പിന്നെ ദേഷ്യം കാണിക്കരുതേ അവളോട് അക്രമം കാണിക്കരുതേ മനുഷ്യന്മാര് പിണങ്ങാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട് ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്തു വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ എത്ര ഘട്ടമായി എത്രയായി ഓ നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടാവില്ല മൂന്ന് ഘട്ടം അല്ല പറയണം ആദ്യം ഉപദേശിക്കണം രണ്ട് ബെഡിൽ നിന്ന് മാറ്റി കിടക്കണം മൂന്ന് ഒരു കൊച്ചടി കൊടുക്കണം എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടു പോവുകയാണെങ്കിൽ നാലാമത്തെ പടി ഉപദേശിച്ചു നോക്കി ഇടപ്പുറയിൽ നിന്ന് മാറ്റി കടത്തി ഒരു ചെറിയ അടി കൊടുത്തു എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ നാലാമത്തെ ഘട്ടം ഏതെന്നറിയോ നിന്റെ
उपदेश സ്ത്രീപക്ഷവാദികളോട് സഹോദരിമാരോട് വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം അഞ്ചാമത് നീ ഒരു തലാഖ് ചൊല്ലണേ തല്ലക്ക് തുക്കി പിന്നെ ഞാൻ തലാഖ് ചൊല്ലി രണ്ട് പറയരുത് ഒന്നാമത്തേത് പറയണം നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുകയാണ് എന്തിനെന്നറിയുമോ എന്തിനാണ് ഒരു തലാഖ് പറയുന്നത് ആ തലാഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തലാഖായി അവളുടെ ഒരു മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു തലാഖ് ചൊല്ലി മാറി രണ്ടുപേരും തലാഖിൽ രണ്ട് വീട്ടിലായി അപ്പോഴാണല്ലോ പടച്ചവനെ എന്റെ ഭാര്യയില്ലാതെ എനിക്ക് ജീവിക്കാൻ എന്തൊക്കെ വട കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് കതിറച്ചെടുത്തുക്കി നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അവരെ രണ്ടുപേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും അവളുടെ ഒരു പീരീഡ് കഴിയുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും രണ്ട് വീട്ടിലായി പടച്ചോനെ രണ്ട് വീട്ടിലാകുമ്പോ രണ്ട് വീട്ടിലാകുമ്പോഴേ അറിയൂ നമ്മളിപ്പോ ഭാര്യയോട് പറയൂ പണ്ടാരൻ നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണേ ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ വളക്കട്ടു എന്റെ വീട്ടിലും പോകൂല പക്ഷേ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ചോറുണ്ടാ നേരത്ത് ആരും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചോനെ ഇത് കുറഞ്ഞല്ലോ അള്ളാഹു ഒരു ദിവസം അതുങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂല ഉറപ്പൻ എന്ത് വടക്ക് വന്നാലും ഭാര്യ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞോട്ടോ ഒരു ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഈ പിണങ്ങിയിട്ട് ഒരു തലാക്ക് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാ മതി ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ പീരീഡിലോട്ട് കഴിഞ്ഞു എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്ക് തീർന്നില്ലെങ്കിൽ എന്നാലേ രണ്ടാമത്തെ തലാക്ക് ചൊല്ലാവൂ രണ്ടാമത്തെ തലാക്ക് ചൊല്ലിയാൽ രണ്ടാമത്തെ തലാക്ക് ചൊല്ലിയാൽ ആ രണ്ടാമത്തെ തലാക്കിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണമെന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാക്ക് അല്ല പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക എന്നാലും മൂന്നാമത്തേത് പറയരുതേ മൂന്നാമത്തേത് പറയാതെ കാത്തിരിക്കണം ഒന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം രണ്ട് പറഞ്ഞും കാത്തിരിക്കണം തിരിച്ചു വരുമോ ഏതാണ്ട് പത്തറുപത് ദിവസത്തോളം കാത്തിരുന്ന് 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 ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് വരുമ്പടെ മൂന്നാമത്തെ തലാക്ക് വരൂ അപ്പടേ പരിപൂർണമായി ഭാര്യബത്തമെന്ന് കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചു പോകൂ അങ്ങനെയാണ് തലാക്ക് ഇങ്ങനെയാണ് തലാഖ് എന്റെ പെണ്ണേ അവിടെയും സംരക്ഷണം നിനക്കാണ് ഒറ്റ വാക്കിൽ ഏതോ സിനിമക്കാരൻ പറഞ്ഞതുപോലെ കെട്ടിക്കെട്ടി ഒടിഞ്ഞ് വീണ്ടും കെട്ടി നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനല്ല നിന്റെ ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ പോലും ഈ കടമ്പകൾ കെടിയണം എന്ന് ലോകത്തോട് പറഞ്ഞുകൊടുത്തു അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി ഖുർആനിൽ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് ആയത്തിറങ്ങി
संशय स्त्री जीविक सहोद विशाल विषय स्त्रीये वाचार स्त्री वेश विधानते अमूल्य वस्त्र सौंदर्युग्रह യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരധികാരായ ആണുങ്ങൾ അവർക്കതിനെ താൽപര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണ് ഇത് അടിവസ്ത്രം മുകളിലാക്കുക ഇല്ലാത്ത മേൽവസ്ത്രം താഴ്ത്തിയിടുക ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത് ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വയസ്സന്മാരെ ഈ വെള്ള വസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക കാസർഗോഡ് ഉള്ള വെള്ളയാണ് ചെരുപ്പും വെള്ളയാണ് മുഖവും വെള്ളയാണ് കാസർഗോഡ് കാര സൗന്ദര്യം വല്ലാത്തതാണ് മാഷാ അല്ലാഹു നിലനിർത്തി തരട്ടെ ഇവിടെ ഞാൻ ജനിച്ചാ മതിയാണ് കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട തനി അറബിയാണ് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ട പൊന്നാനി മുസ്ലിം അടുപ്പ് വന്നോളൂ കാസർഗോഡ് അല്ലാഹു സൗന്ദര്യം നൽകി തരട്ടെ മഴ പെയ്തില്ല
പള്ളിയിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ?
चोद जीवच अडयालम।